ഓക്കെ, നമുക്ക് ഇതിൽ അപ്പോൾ നമ്മൾ അഡിഷൻ കണ്ടൻസേഷൻ പോളിമേഴ്സ് തമ്മിലുള്ള വ്യത്യാസമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ളത് കണ്ടൻസേഷൻ പോളിമർ. ഇതിൻ്റെ വേറൊരു പേരാണ് എന്ത്? സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ റിപ്പീറ്റിംഗ് യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മോണോമറിന് വ്യത്യാസമായിരിക്കും. അതായത് കണ്ടൻസേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഇതിൽ ഈ മോണോമേഴ്സ് എല്ലാം എന്തെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പോൾ ആ രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് പരസ്പരം ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ മോളിക്യൂൾ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഹൈഡ്രജൻ ക്ലോറൈഡ്, ആൽക്കഹോൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മോളിക്യൂൾസ് എന്ത് ചെയ്യും? പുറത്തു പോകും. അപ്പോൾ നമ്മൾ ആ സാധാ മോണോമർ അതുപോലെ പോളിമർ ഉണ്ടാവില്ല. അതിൽ നിന്ന് പകരം എന്ത് ചെയ്യും? മോണോമേഴ്സ് പരസ്പരം റിയാക്ഷൻ നടക്കുമ്പോൾ കണ്ടൻസേഷൻ സംഭവിക്കുകയും അതിൽ നിന്ന് ചെറിയ ചെറിയ മോളിക്യൂൾസ്, വാട്ടർ, ആൽക്കഹോൾ, ഹൈഡ്രജൻ ക്ലോറൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ മോളിക്യൂൾസ് പുറത്തു പോകും. അപ്പോൾ റിപ്പീറ്റിംഗ് യൂണിറ്റും മോണോമേഴ്സ് തമ്മിൽ ചെറിയ ഒരു ഡിഫറൻസ് കാണും. ഇങ്ങനെയുള്ളതിനെ എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ പോളിമർ അഥവാ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡ്യൂറിങ് പോളിമറൈസേഷൻ, പോളിമറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, മോണോമറിന് പോളിമർ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ. അങ്ങനെ ഈ പോളിമറൈസേഷൻ തമ്മിൽ എന്ത് സംഭവിക്കും? സ്മാൾ മോളിക്യൂൾസ് ലൈക്ക് വാട്ടർ, എച്ച് സി എൽ, ആൽക്കോഹോൾ സ്ട്രെന്ത് ചെയ്യും, എലിമിനേഷൻ സംഭവിക്കും. ഓക്കെ, അങ്ങനെ എലിമിനേഷൻ സംഭവിച്ച് ആണ് എന്തുണ്ടാകുന്നത്? പോളിമർ ഉണ്ടാകുന്നത്. എക്സാമ്പിൾ നൈലോൺ 6,6 ബേക്കലൈറ്റും. എന്തൊക്കെയാണ്? നൈലോൺ 6,6 ബേക്കലൈറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ബേക്കലൈറ്റ് ഉണ്ടാകുന്ന എന്തൊക്കെയാണ്? ഫിനോളും ഫോമാൽഡിഹൈഡും എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലായി. ഓക്കെ, ഫിനോളും ഫോമാൽഡിഹൈഡും ചേർന്ന് ഫിനോളിൽ ഫോമാൽഡിഹൈഡിൽ എന്തുണ്ട്? ആദ്യം ഫിനോളും ഫോമാൽഡിഹൈഡും കൂടെ ചേർന്നതിന് ശേഷം ഫിനോളിൽ ഒ എച്ചിൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൽ ഒഎച്ചിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഉള്ള കാർബണിൽ എന്തുണ്ടാവും? ഈ സി എച്ച് ഒയിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും? ഈ സി എച്ച് ഒയിൽ നിന്ന് സി എച്ച് മാത്രം ഓക്സിജൻ എന്ത് ചെയ്യും? വെളിയിൽ പോകും. ഓക്കെ, ഈ ഓക്സിജൻ ഈ സി എച്ച് ഒയിൽ ഫോർമാൽഡിഹൈഡിൽ ഒരു ഓക്സിജൻ വെളിയിൽ പോകും. ഒരു ഫിനോൾ മോളിക്കുളിൻ്റെ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ എടുക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഫിനോൾ മോളിക്കുളിൻ്റെ ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോകും. അങ്ങനെ രണ്ട് ഹൈഡ്രജനും ഒരു ഫിനോളിനുള്ള ഈ ഭാഗത്തു നിന്നുള്ള ഒരു ഹൈഡ്രജൻ പോകും, ഈ ഭാഗത്തു നിന്നുള്ള വേറൊരു ഹൈഡ്രജൻ പോകും. ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ പോകും. ഇനി ഫോർമാൽഡിഹൈഡിൽ നിന്ന് സി എച്ച് ടു ഓയിൽ ഓക്സിജനും പോകും, ബാക്കി എന്തുകൊണ്ട് സി എച്ച് ടു ഉള്ളു. അപ്പോൾ ഇങ്ങനെ പരസ്പരം ബോണ്ട് ചെയ്തു പോകും. അപ്പം ഒരു വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യും? പുറത്തു പോകും. ഓക്കെ, മനസ്സിലാവും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ പോളിമർ. ഇത് ബേക്കലൈറ്റാണ്, ഫിനോളും ഫോർമാൽഡിഹൈഡും ഇത് രണ്ടും കൂടെ ചേർന്ന് തന്നെ ഉണ്ടാവും ബേക്കലൈറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫിനോളും ബേക്കലൈറ്റ്, ഇപ്പോൾ ഫോർമാൽഡിഹൈഡിൽ നിന്ന് എച്ച് സി എച്ച് ഒ ആണെന്ത് ഫോർമാൽഡിഹൈഡ്, ഇതിൽ നിന്ന് ഒരു ഓക്സിജൻ പുറത്തു പോകും. ഓക്കെ, ബാക്കി സി എച്ചും സി എച്ച്, അപ്പോൾ സി എച്ച് ടു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ എന്ത് സംഭവിക്കും? പോളിമറൈസേഷൻ നടക്കുമ്പോൾ മോണോമറിൽ നിന്ന് ചെറിയ ചെറിയ ആറ്റംസ് പുറത്ത് പോകും. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ നടക്കുകയും ചെറിയ ചെറിയ ആറ്റംസ് പുറത്ത് പോയി. അപ്പോൾ മോണോമറും റിപ്പീറ്റിംഗ് യൂണിറ്റും തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് കാണും. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടൻസേഷൻ പോളിമർ അഥവാ സ്റ്റെപ്പ് ഗ്രോത്ത് പോളിമർ. അപ്പോൾ നൈനോൾ 6,6 ബേക്കലൈറ്റും ആണ് എന്തിന് എക്സാമ്പിൾ? കണ്ടൻസേഷൻ പോളിമറിന് എക്സാമ്പിൾ. അപ്പോൾ കണ്ടൻസേഷൻ പോളിമറുമാണ് ഇവ രണ്ടും എന്തുമാണ്? കോ പോളിമറുമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് എക്സാമ്പിൾ വെച്ച് എഴുതണം. ഇതിൻ്റെ ഉപയോഗങ്ങൾ ആപ്ലിക്കേഷനെല്ലാം നമ്മൾ പഠിച്ചതാണ്.